ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ ഫോർത്ത് സ്റ്റാൻഡേർഡ് നാലിലെ കൂട്ടം വർക്ക്ഷീറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നോക്കാം. മാത്സ് മാജിക്. കീപ് എ ടു ഡിജിറ്റ് നമ്പർ ഇൻ യുവർ മൈൻഡ്, റൈറ്റ് ഇറ്റ് ഇൻ യുവർ നോട്ട് ബുക്ക്. നിങ്ങളോട് ഒരു ടു ഡിജിറ്റ് നമ്പർ മൈൻഡിൽ കാണാനും എന്നിട്ട് അത് നോട്ട്ബുക്കിൽ എഴുതാനുമാണ് പറഞ്ഞത്. ഒരു ടു ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 12 എഴുതാം. ഫൈൻഡ് ഔട്ട് ടു ടൈംസ് ഓഫ് ദാറ്റ് നമ്പർ. ഈ നമ്പറിന്റെ ടു ടൈംസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡബിൾ ആണ്. ടു ടൈംസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ദെൻ ആഡ് 10 ടു ഇറ്റ്. ഇതിനോട് ആഡ് ചെയ്യാന് 10 ആഡ് ചെയ്യാന് അപ്പൊ 34 കിട്ടും. Find half of it. ഇതിന്റെ ഹാഫ് എന്ന് പറയുന്നത് എത്രയാണ്? 17 ആണ്. Then subtract the number which you wrote in your notebook from the last answer. ഇതിൽ നിന്ന് നമ്മുടെ 12 മൈനസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് 5 എന്നാണ് കിട്ടുക. May I say the answer you got now? If you select any two-digit number and do all the above steps, you will get the same answer 5. നമ്മള് ആരോട് ഏത്, ഇപ്പൊ നമ്മൾ ഇവിടെ 12 അല്ല, നമ്മളിപ്പോ ഇവിടെ 13 വിചാരിച്ചു, അതിന്റെ ഡബിൾ എടുത്തു 26, അതിനോട് നമ്മൾ 10 ആഡ് ചെയ്തു, ദെൻ അതിനോട് നമ്മൾ അതിന്റെ ഹാഫ് കണ്ടു എത്രയാ, 18. ദെൻ നമ്മൾ 18 13 13 മൈനസ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 5. ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ഏത് നമ്പേഴ്സ് എടുത്ത് ചെയ്താലും നമുക്ക് ആൻസർ എന്താണ് കിട്ടുക? 5 ആണ് കിട്ടുന്നത്. ഓക്കെ, ഫൈൻഡ് ഔട്ട് മോർ സച്ച് ട്രിക്സ് ഇൻ മാത്സ് ആൻഡ് റൈറ്റ് ഡൗൺ ദം ഇൻ യുവർ നോട്ട് ബുക്ക്. ഇതുപോലെയുള്ള കുറെ ട്രിക്സ് നിങ്ങളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ മലയാളം മീഡിയം നോക്കാം. ഒരു രണ്ടക്ക സംഖ്യ മനസ്സിൽ കരുതുക. അപ്പൊ നമ്മൾ 12 വിചാരിച്ചത് ആ സംഖ്യയുടെ ഇരട്ടി എഴുതി അതിനോട് 10 നമ്മൾ കൂട്ടി പിന്നെ ആ സംഖ്യയുടെ പകുതി നമ്മൾ കണ്ടു. ആ സംഖ്യയിൽ നിന്നും ആദ്യം നമ്മൾ വിചാരിച്ച സംഖ്യ നമ്മൾ കുറച്ചു. ഓക്കെ, അപ്പൊ ഏത് രണ്ടക്ക സംഖ്യ മനസ്സിൽ കരുതിയാലും ഈ ക്രിയകളിലൂടെ കടന്നു പോകുമ്പോൾ ഉത്തരമായി ലഭിക്കുന്ന സംഖ്യ എപ്പോഴും 5 ആയിരിക്കും. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. കൂട്ടുകാരെ, നിങ്ങൾ എല്ലാ ദിവസവും വാർത്ത കേൾക്കാറില്ലേ? മനു ഇന്ന് TVയിൽ കണ്ട വാർത്ത നോക്കൂ. കേരളത്തിൽ ഇന്ന് 4868 പേർ കോവിഡ് മുക്തരായി. കഴിഞ്ഞ ദിവസം 2654 പേരാണ് കോവിഡ് മുക്തരായത്. 2 ദിവസവും കൂടി ആകെ എത്ര പേർ കോവിഡ് മുക്തരായി എന്ന് കണ്ടെത്താൻ മനുവിനെ സഹായിക്കാമോ? എളുപ്പല്ലേ, നമ്മൾ കൂട്ടാൻ പഠിച്ചതാണ്. 8. നിങ്ങൾ നിങ്ങളുടെ വിരലിൽ 4 വിരൽ എടുക്കുക. 8 കഴിഞ്ഞിട്ടുള്ള ബാക്കി നമ്പർ നിങ്ങൾ എണ്ണുക. 9, 10, 11, 12 കിട്ടിയില്ലേ? 1, 6, 7. പിന്നെ നിങ്ങളുടെ കയ്യിൽ 5 വിരലുകൾ എടുത്തേ. 7 കഴിഞ്ഞിട്ട് 8, 9, 10, 11, 12. ബാക്കി വീണ്ടും 1 വന്നില്ലേ? 1, 8, 9, 9. ഇനി ആ കയ്യിൽ 6 വിരലെടുത്തേ. 10, 11, 12, 13, 14, 15. 1 വീണ്ടും ബാക്കി. 1, 4, 5, 5, 2, 7. 7522. ഇതിനെ നമുക്ക് ആയിരങ്ങൾ എന്നിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് തിരിച്ചിട്ട് നമുക്കൊന്ന് എഴുതി നോക്കാം. 2000 + 600 + 50 + 4. ഓക്കെ അല്ലേ? ഇനി ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് കൂട്ടിയിട്ട് എങ്ങനെ എഴുതാം? ഇവിടെ 2 കിട്ടും, ഇവിടെ 20 കിട്ടും, ഇവിടെ 500 കിട്ടും, ഇവിടെ 7000 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇംഗ്ലീഷ് മീഡിയം നോക്കാം. ഇൻ കേരള ടുഡേ 4868 പീപ്പിൾ ആർ കോവിഡ് ഫ്രീ. യെസ്റ്റർഡേ 2654 പീപ്പിൾ ഗോട്ട് ഫ്രീ ഓഫ് കോവിഡ്. കൻ യു ഹെൽപ് മനു ടു ഫൈൻഡ് ഔട്ട് ദി ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ ഫ്രീഡ് ഫ്രം കോവിഡ് ഡ്യൂറിംഗ് 2 ഡേയ്സ്. 2 ദിവസവും കൂടി
കോവിഡിൽ നിന്നും മുക്തരായിട്ടുള്ള കുട്ടികളുടെ ആളുകളുടെ ആകെ കണ്ടുപിടിക്കാൻ. അതായത് എട്ടും നാലും എത്രയാണ് വരുന്നത്? എട്ടും നാലും കുട്ടി നോക്കിക്കെ നാല് വിരലെടുക്കുക കയ്യിൽ. എട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതുക ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട്. നാല് വിരലല്ലേ എടുത്തത്, ഒന്ന് ബാക്കി, അതിവിടെ എഴുതുക. ഒന്ന് മാറും, ഏഴെന്ന് എഴുതാം, അല്ലെങ്കിൽ ഈ ഒന്നും അഞ്ചും ആറ്, ആറും ആറും പന്ത്രണ്ട്. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് കൂട്ടാം. ഒന്നും എട്ടും ഒൻപത്, ഒൻപതും ആറും, ആറ് വിരലുകൾ എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പതിനഞ്ചാണ് വരുന്നത്. പിന്നെ ഒന്നും നാലും അഞ്ച്, അഞ്ച് രണ്ടും ഏഴ്. ഓക്കെ ഫ്രണ്ട്സ്, ഇവിടെ എങ്ങനെ വരും? ടു തൗസൻഡ് പ്ലസ് സിക്സ് ഹൺഡ്രഡ് പ്ലസ് ഫിഫ്റ്റി പ്ലസ് ഫോർ. ഓക്കെ, നമുക്ക് ആൻസറും അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തണമെങ്കിൽ എഴുതാം. സെവൻ തൗസൻഡ് പ്ലസ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ട്വന്റി പ്ലസ് ടു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോ ട്രൈ ദീസ് ആക്ടിവിറ്റീസ് ഗിവൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 47. പേജ് നമ്പർ 47 തന്നിട്ടുള്ള ആക്ടിവിറ്റീസ് ഇതേപോലെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദ സ്കൂൾ bought new chairs for 2980 rupees and tables for 6420 rupees. How much was spent in all? Okay, appo namukku kandupidichu nokka ivide edan alle. First one, 2980 plus 6420. 0 0 0 8 plus 2 10 1 9 10 10 plus 4 14 1 2 3 3 6 9. Okay, 9400 എന്നാണ്. 0 0 0 8 plus 2 10 10 plus 4 14 3 plus 6 9. അപ്പൊ ഇവിടെയുള്ള ആൻസർ എത്രയാണ് വരുന്നത്? 9400. Okay, 9400. For adding 2980 and 6420, isn't it easier to add 3600 and 400? അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യുന്നതിന് പകരം ഈ 2980 ഒരു 20, ഈ 20 ഇവിടേക്ക് പോയാൽ അവിടെ എന്താവും? 3000 ആവും. അപ്പൊ ഇവിടെയോ 6400 ആകും. ഇങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് കൂട്ടാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ സെയിം തന്നെയാണ് കിട്ടുക, 9400. ഓക്കെ, നെക്സ്റ്റ്, അണ്ടർ ദി നൂൺ മീൽ പ്രോഗ്രാം ദ സ്കൂൾ ഗോട്ട് 1850 കിലോഗ്രാംസ് ഓഫ് റൈസ് ഇൻ ജൂലൈ ആൻഡ് 2050 കിലോഗ്രാംസ് ഇൻ ഓഗസ്റ്റ്. ഹൗ മച്ച് ഡിഡ് ദേ ഗെറ്റ് ഇൻ ദീസ് ടു മന്ത്സ്? ഈ രണ്ട് മന്തിലും കൂടി അവർക്ക് എത്ര കിട്ടി? 1850 plus 2050 0 0 0 5 plus 5 10 1 plus 8 9 1 plus 2 3 3900 0 0 5 plus 5 10 9 plus 0 9 1 plus 2 3. Okay, ഇതിന്റെ മലയാള മീഡിയം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 47 പ്രവർത്തനങ്ങളാണ്. പുതുതായി വിദ്യാലയത്തിലേക്ക് പുതുതായി വാങ്ങിയ കസേരകൾക്ക് 2980 രൂപയും മേശകൾക്ക് 6420 രൂപയുമായി ആകെ എത്ര രൂപ ചെലവായി? എങ്ങനെ കണ്ടെത്തും? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടി ഇങ്ങനെ കൂട്ടിയിട്ട് കണ്ടെത്താം. 2980 6420. നമ്മൾ അവിടെ ചെയ്തതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം നമ്മൾ കണ്ടു കാണും അല്ലെ. 0 10 10 4 14 ഒന്നും രണ്ടും മൂന്നും ആറും ഒൻപത്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? 2980 3000 ആക്കാൻ എന്ത് മതി? ഒരു 20 മതി. ആ 20 ഇവിടെ ഉണ്ട്. ഇനി ഈ 6400 അങ്ങനെ എഴുതിയാലും നമുക്ക് ആഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞത്. അടുത്തത്, ഉച്ചഭക്ഷണത്തിനായി ജൂലൈ മാസത്തിൽ 1850 കിലോഗ്രാം അരിയും ആഗസ്റ്റ് മാസത്തിൽ 2050 കിലോഗ്രാം അരിയുമാണ് കിട്ടിയത്. അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഉച്ചഭക്ഷണത്തിനായി ജൂലൈ മാസത്തിൽ 1850 കിലോഗ്രാം അരിയാണ് കിട്ടിയിട്ടുള്ളത്.
കിലോഗ്രാം അരിയാണ് ഇത് രണ്ടും കൂടി നമ്മള് കൂട്ടുകയാണ് ചെയ്യുന്നത് പൂജ്യം പത്ത് ഒൻപത് മൂന്ന് 3900 ഓക്കെ താങ്ക് യു